എടി കുഞ്ഞോളെ, എന്റെ മോക്ക് 3 ദിവസമായിട്ട് സുഖമില്ല. നീ എപ്പോഴാ വൈദ്യജിയെ കൊണ്ടുവരുന്നേ? എടി എടി കുഞ്ഞോളെ, ഇവക്കിതെന്തുപറ്റി? നമ്മള് വിളിച്ചോണ്ടിരിക്കുന്നു, ഇവിടെ പോയിക്കൊണ്ടേയിരിക്കുന്നു. വീട്ടിനകത്ത് നിങ്ങളെ വിശ്വസിച്ച് കുട്ടികളുടെ കൂടെ ഞാൻ ഇവിടെ കുത്തിയിരിക്കാം. നിങ്ങൾക്ക് വേറെ വൃത്തി വേണമല്ലേ? നിന്നെ കൊണ്ട് എന്താ പ്രയോജനം? നമ്മൾ തൊടുന്ന ദൈവം തന്നെ 2 ഭാര്യമാരെ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് ആയിക്കോടെ. അതെ, സൗകര്യം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കോ. അഗ്നിക്കാവടിക്ക് ഇനി ആരുടെ പേരായിരിക്കും വരുന്നത്? എന്തിനാന്ന്? ഇവനല്ലെങ്കിൽ ഇവന്റെ കുടുംബത്തുള്ള മറ്റൊരാൾ ചെയ്യട്ടെ. എന്തിനാ? ഇവൻ ചെയ്ത പാവമൊക്കെ ഞങ്ങളുടെ തലയിലിടാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും വരാൻ പോണില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞ പിന്നെ എങ്ങനെ കാര്യത്തിനെ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ? ഇത് ശരിയാവുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങാം. ദേവി മഹാമായ ഇറങ്ങുന്ന സെലൂം, അമ്മയുടെ അടുത്ത് എല്ലാ ചെക്കിലും കയ്യപ്പം വാങ്ങിയേക്ക്, മറക്കരുത്. ശരി, വാങ്ങിക്കട്ടെ. അല്ല പിന്നെ നാളെ എന്തെങ്കിലും ചോദ്യം പറഞ്ഞാൽ അവർ പിന്നെ ഉടക്കും. ആ പറയ ചേട്ടാ. എടോ അധികാരം, നിന്റെ കൂടെ ഉണ്ടായിരുന്നാലേ അളവിൽ കൂടുതൽ വെടിവരുന്ന സൂക്ഷിച്ച് എന്നെ ആർഡിയോ റീഡിൽ പെട്ടിരിക്കുകയാണ്. എൻക്വയറി ചെയ്തപ്പോ നീയും അളവിൽ കൂടുതൽ വെടിവരുന്ന സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ പടക്ക കമ്പനിക്ക് ആർഡിയോ റൈഡ് വരുന്നുണ്ടെന്ന് ലോക്കൽ ഇൻസ്പെക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് റൈഡ് നടക്കുമ്പോ നിന്റെ കമ്പനിയിൽ അങ്ങനെ അളവിൽ കൂടുതൽ വെടിവരുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ജന്മത്തിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നീ എന്ത് ചെയ്യൂ എങ്ങനെ ചെയ്യൂന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ ആർഡിയോന്റെ കയ്യില് ഇല്ലീഗൽ ആയിട്ട് ഒന്നും പെടാണ്ട് നോക്കിക്കോ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്. ആ ആർഡിയോന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വെടിമരുന്ന് സാധനങ്ങൾ കുടുംബത്തിലേക്ക് അയച്ചു വെക്കാം. ലോറി സൂക്ഷിക്കണം. Hmm.
എന്താ ചേട്ടന്റെ മുഖത്ത് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടോ? എന്നറിയില്ല ചേട്ടാ. എന്താട്ടോ വല്ലായിരിക്കുന്നേ? എന്തുട്ടി? അതൊന്നും ഇല്ലടാ, ആർ ഡി ഒനെ വിചാരിക്കുമ്പോഴാണ് വയറൊക്കെ കത്തുന്നത്. വയർ മാത്രമാണ് കത്തുന്നത്. എന്താ ചങ്ങാതി, ഇന്നലെ കല്ല് വെച്ച വള ഇന്ന് സാധാരണത്തെ വളയാ? അല്ല, ഓരോ ദിവസം ഓരോന്ന് കൊണ്ടുവരുമ്പോ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കില്ലേ? അതിന് ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് തേച്ച് കളയണ്ട, ആ കാശും എടുക്ക്. ഇതെടുക്ക്. ഇതും തെളിയ, നീ എന്താ ജോക്കറാണ് തള്ളിയത്? അതെടുത്തു കഴിഞ്ഞാൽ നിനക്കടിക്കുമല്ലേ, അതുകൊണ്ട് തന്നതാ. ഈ സമയത്ത് ഫോൺ ചെയ്യുന്നു. ആ പറയ സാറേ. എടോ ജയരാജ, ആർ ഡി എക്സ് സുഭാഷ് നീ രാത്രി ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന പറഞ്ഞ നിന്റെ ബാറും ക്ലബും റെയ്ഡ് നടത്താൻ പോവാണേ. വന്നവനെ വിടല്ലേ? വിട്ട നിനക്കും പ്രശ്നമാണ്, നമ്മളെല്ലാവർക്കും പ്രശ്നമാണ്. ഡോ, താൻ എന്ത് ചെയ്താലും അശോകൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ കഥ തീർത്തോ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. വരട്ടെ വരട്ടെ സാറേ, ഞാൻ നോക്കിക്കോളാം. എന്തിയാടാ, നീ തോന്നണ പോലെ അകത്തേക്ക് വരും, ഒന്നും അറിയാത്ത പോലെ. ഇനിയിപ്പ എങ്ങനെ പുറത്തേക്ക് പോവും? ആ എട്രാവനെ അത്രയ്ക്ക് അഹങ്കാരമായി നിനക്ക്. ഹലോ, നിന്റെ അധികാരം നീ രാത്രിയിൽ കാണിച്ചു, ഞങ്ങൾക്കുള്ള അധികാരം എന്താണെന്ന് പകല് കാണിച്ചു തരാം. ഡേ, ഇവര് ഒരു റൗണ്ട് ഓടിച്ചിട്ട് വാ. ആദ്യം ഇവളെ കൊല്ലടാ. എന്താ വരണ്ടു പോയി നോക്കുന്നെ? നിന്റെ നേർക്ക് പറന്നു വന്ന ടയറെ അങ്ങനെ വെറുതെ വന്നൊന്നുമല്ല, എന്റെ ഏട്ടൻ നിന്റെ നേർക്ക് എറിഞ്ഞതാ. അനീതി നടക്കുന്ന സ്ഥലത്ത് ആര് വരുന്നോ ഇല്ലയോ എന്റെ ഏട്ടൻ ഉറപ്പായും വരും. നിന്റെ ഏട്ടനാ? എവിടെ? ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറഞ്ഞേ. എന്റെ ഏട്ടൻ അങ്ങനെ ആളുകളുടെ മുമ്പിൽ വരുന്ന ആളല്ല, ആരെയും എതിർക്കാൻ വരുന്ന ഒരാളാ.
ഈ നാട്ടുകാരൻ ഏട്ടനെ സാധുവായിട്ടല്ലേ കണ്ടെ? ആരെയും അടിച്ചു കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എന്തായാലും കാണും. അവന്മാരെ പിടിക്കേ, ഒറ്റത്തിനെ വിടരുത്. ഡാ എന്താ മാർക്കറ്റിലെ ഗുണ്ടായസം കാണിച്ചോണ്ടിരിക്കാ? ഏ ആര് സാർ ഇവിടെ ഗുണ്ടായസം കാണിച്ചേ? ഏ ജീപ്പിൽ കയറും. കേറാൻ നിങ്ങളല്ലേ പറഞ്ഞു കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാനായിട്ട്. സാറെ ഇപ്പൊ കുറെ നേരം അതിലോ പറയാൻ തുടങ്ങിയിട്ട്, വരുവോ ഇല്ലയോ എന്നുള്ള കാര്യം തോറ നിങ്ങൾ പറയേ. വരണമല്ലോ, വന്നല്ലേ പറ്റൂ, ഇല്ലെങ്കിൽ സ്റ്റേഷനിൽ പൊക്കും. സ്റ്റേഷനിൽ പൊക്കും, സ്റ്റേഷനും പൊക്കും, നിന്നെയും പൊക്കും. അത് ശരി, നിങ്ങളുടെ ഇൻസ്പെക്ടർ വരുവോ വരൂലേ? എപ്പോ വരും അദ്ദേഹം? ജീപ്പ് വന്നല്ലോ. അടങ്ങിയിരിക്കാൻ എന്തിനങ്ങോട്ട് കട്ടിയെടുത്ത് സ്റ്റേഷനിലേക്ക്? ഏ ഇത് നോക്കിയ സാറേ, സാമ്യുള്ളിടത്ത് സത്രവും ജനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. സാമ്യോ? അതാരാ? സാർ ഇങ്ങോട്ട് നോക്ക്. ഡോ സർ ആരവൻ? ആ കൊടിവീരനാ സാർ. കൊടിവീരനാ? റാസ്കൽ, കൊടിവീരനല്ല സാറേ, ഞങ്ങളുടെ കുലത്തിന്റെ വീരനാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങളുടെ ചേട്ടൻ ഇന്നാ സാധാരണ മനുഷ്യൻ, നാളെ ആരാന്നറിയാവോ?